എല്ലാവർക്കും TruLies ന്യൂസിലേക്ക് സ്വാഗതം. പീഡന പരാതി ഒത്തുതീർപ്പാക്കാൻ പരാതിക്കാരിയുടെ പിതാവിനെ ഫോണിൽ വിളിച്ച സംഭവത്തിൽ മന്ത്രി A.K. ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ. മന്ത്രി സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം അർഹനല്ലെന്നും രാജിവെക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അതിനിടെ മന്ത്രിക്കെതിരെ ഗവർണർക്കും പോലീസിനും വനിതാ കമ്മീഷനും യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ എസ് നായർ പരാതി നൽകി. ഫസ്റ്റ് ടൈം, അതായത് 29-ാം തീയതി പോലീസ് വിളിച്ച് 30-ാം തീയതി ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു. ചെന്നെടുത്ത് വെച്ച് എന്നെ കളിയാക്കി വിടുകയാണ് ഉണ്ടായത്. എൻക്വയറിക്ക് വെച്ചിരിക്കുന്നു എന്ന മറുപടി മാത്രം. പരാതി അന്വേഷിക്കുക എന്നത് പോലീസിന്റെ ധർമ്മം, അത് പോലീസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നിങ്ങനെ മീഡിയ എല്ലാം ഇത് കൊട്ടി ഘോഷിച്ചു കഴിഞ്ഞപ്പം ഇത് കേസെടുത്തു എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് നീതി കിട്ടുന്നില്ല. മന്ത്രി ഇതിൽ ഇടപെട്ടത് മന്ത്രിക്ക് വേണ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടി. ഈ കേസ് ഒതുക്കി തീർക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ അനന്യകുമാരി അലക്സിനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടപ്പള്ളി ലുലു മോളിന് സമീപമുള്ള ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റേഡിയോ ജോക്കി, അവതാരക എന്നീ നിലകളിൽ പ്രശസ്തയാണ് അനന്യ. മരണകാരണം വ്യക്തമല്ലെങ്കിലും ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. കോവിഡ് രണ്ടാം തരംഗത്തിൽ രാജ്യത്ത് ഓക്സിജൻ ക്ഷാമം മൂലം ആരും മരിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. രണ്ടാം തരംഗത്തിൽ രാജ്യത്ത് മെഡിക്കൽ ഓക്സിജന്റെ ആവശ്യകത വൻതോതിൽ വർദ്ധിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയെ അറിയിച്ചു. കൂടാതെ ആരോഗ്യം സംസ്ഥാന സർക്കാരിന്റെ വിഷയമാണെന്നും കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ ചൂണ്ടിക്കാട്ടി. 1 കോടി രൂപ വിലമതിക്കുന്ന വാൾ തിരുപ്പതി ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിച്ച് ഹൈദരാബാദ് വ്യവസായി. 5 കിലോഗ്രാം ഭാരമുള്ള വാൾ സ്വർണത്തിലും വെള്ളിയിലുമാണ് തീർത്തിരിക്കുന്നത്. 2 കിലോ സ്വർണവും 3 കിലോ വെള്ളിയുമാണ് വാൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ക്ഷേത്ര അധികൃതർ വ്യക്തമാക്കി. 2008 GO20 എന്ന ചിഹ്നഗ്രഹം ജൂലൈ 24-ന് ഭൂമിക്ക് തൊട്ടരികിലൂടെ കടന്നു പോകുമെന്ന് നാസ. താജ്മഹലിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയിൽ ആശങ്കപ്പെടാനില്ല എന്നും നാസ വ്യക്തമാക്കി. ഇത്തരത്തിൽ ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന 2 ചിഹ്നഗ്രഹങ്ങളുടെ ദിശ മാറ്റാൻ US ഒരു റോബോട്ടിക് ബഹിരാകാശ പേടകം ഉടൻ വിക്ഷേപിക്കുമെന്നാണ് സൂചന. PM കിസാൻ പദ്ധതി പ്രകാരം അർഹതയില്ലാത്ത 42 ലക്ഷം കർഷകർക്ക് വിതരണം ചെയ്ത 3000 കോടി രൂപ തിരിച്ചുപിടിക്കാനൊരുങ്ങി കേന്ദ്രം. കൃഷിമന്ത്രിയായ നരേന്ദ്രസിംഗ് തോമർ ഇന്നലെ ഇക്കാര്യം പാർലമെന്റിൽ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി കിസാൻ പദ്ധതി പ്രകാരം വർഷാവർഷം 6000 രൂപയാണ് കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. എല്ലാ കേന്ദ്ര സർവകലാശാലകളിലും ബിരുദാനന്തര കോഴ്സുകളിലേക്ക് ഇക്കൊല്ലത്തെ പൊതുപ്രവേശന പരീക്ഷ നടത്താനുള്ള തീരുമാനം മാറ്റിവെച്ചു. നിലവിലെ രീതിയിൽ തന്നെ ഇക്കൊല്ലവും പ്രവേശനം നടത്തും. ബഹിരാകാശം തൊട്ട് ശതകോടീശ്വരൻ ജെഫ് ബെസോസും സംഘവും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:43-ന് ബഹിരാകാശത്തേക്ക് കുതിച്ച ബെസോസും സംഘവും 7 മിനിറ്റ് 32 സെക്കൻഡിൽ ഭൂമിയിൽ തിരിച്ചെത്തി. ആദ്യമായാണ് പൈലറ്റ് ഇല്ലാതെ സാധാരണക്കാരുടെ സംഘം ബഹിരാകാശം സ്പർശിച്ച് തിരിച്ച് എത്തുന്നത്. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ അയവ് വരുത്താതെ സർക്കാർ. വാരാന്ത്യ ലോക്ക്ഡൌൺ തുടരാൻ തീരുമാനം. ബക്രീദുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയതിനെ സുപ്രീം കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചതിന് പിന്നാലെയാണ് നിയന്ത്രണങ്ങൾ തുടരാൻ തീരുമാനിച്ചത്. ഒളിമ്പിക് മുദ്രാവാക്യം പരിഷ്കരിച്ച് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി. വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ ഒരുമിച്ച് എന്നതാണ് ഒളിമ്പിക്സിലെ പുതിയ മുദ്രാവാക്യം. ഇന്നലെ ടോക്കിയോയിൽ ചേർന്ന IOC യോഗത്തിലാണ് ഒന്നിച്ച് എന്നത് കൂട്ടിച്ചേർത്ത് മാറ്റത്തിന് അംഗീകാരം നൽകിയത്. ന്യൂസ് ഡെസ്ക് TruLies ന്യൂസ്. കൂടുതൽ വാർത്തകളും ഒരുപാട് വിശേഷങ്ങളും അറിയാൻ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.